നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചട്ടം ലംഘിച്ച് കുടിവെള്ളത്തിനായി പുതുപ്പള്ളി പഞ്ചായത്തിൽ കുളം പണിത് മീനടം പഞ്ചായത്ത്. പുതുപ്പള്ളി പഞ്ചായത്ത് അധികൃതർ വിവരമറിഞ്ഞത് നാട്ടുകാർ പരാതിയുമായി എത്തിയപ്പോൾ കുളം നിർമ്മാണം തടഞ്ഞു. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് അയ്മനം. അയ്മനം വലിയമട ഫ്രണ്ട് ടൂറിസം പദ്ധതിയും ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലും നാടിന് സമർപ്പിച്ചു. അയ്മനത്ത് വാട്ടർ തീം പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടാകെ പ്രതിഷേധം. ശക്തമായ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത്. മഹാഭാരത യുദ്ധമാണ് ബി ജെ പി രാജ്യത്ത് നടത്തുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വാർത്തകൾ വിശദമായി. ചട്ടം ലംഘിച്ച് കുടിവെള്ളത്തിനായി കുളം പണിത് മീനടം പഞ്ചായത്ത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ 12 വാർഡിലാണ് മീനടം പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വാങ്ങിയത്. പുതുപ്പള്ളി പഞ്ചായത്ത് അറിയാതെയാണ് സ്ഥലം വാങ്ങി കുളം നിർമ്മാണം തുടങ്ങിയത്. ചട്ടലംഘനം നടത്തി കുടിവെള്ളത്തിനായി കുളം നിർമ്മിച്ച് മീനടം പഞ്ചായത്ത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ 12 വാർഡിലാണ് മീനടം പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വാങ്ങി കുളം പണിയാൻ തുടങ്ങിയത്. തോടിനോട് ചേർന്നുള്ള സ്ഥലമാണിത്. എന്നാൽ പുതുപ്പള്ളി പഞ്ചായത്ത് അധികൃതർ അറിയാതെയാണ് മീനടം പഞ്ചായത്ത് സ്ഥലം വാങ്ങി കുളം കുത്തി ഇറങ്ങിയിറക്കിയത്. ഈ സ്ഥലത്തിന് സമീപത്തായി 50-ലധികം വീടുകളും പൊതുകിണറും ഉണ്ട്. കുളത്തിന്റെ പണികൾ തുടങ്ങിയപ്പോൾ പൊതുകിണറ്റിലെ വെള്ളം വറ്റുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇതേ തുടർന്ന് പ്രദേശവാസികൾ പുതുപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകി. ഒരു നിലയിൽ താന്നു കഴിയുമ്പം സർവത്ത് മാതിരി, അതായത് എക്കല് കൂടിയ ചുമന്ന വെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. കഴിവുള്ളവരൊക്കെ 10,000-20,000 ഒക്കെ പൈസ വെച്ച് കൊടുത്ത് ഫിൽറ്റർ വെച്ച് ഉപയോഗിക്കുന്നു. അതില്ലാത്തവർ ദൂരെ എവിടെയെങ്കിലും പോയി ചുമന്നുകൊണ്ട് വരുന്നവരുണ്ട്, വീടുകളിൽ പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർ ലക്ഷം വീട് കോളനി ഇവിടുന്ന് ഏകദേശം 50 മീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട് പഞ്ചായത്ത് കുളം, അല്ല പഞ്ചായത്ത് കിണർ. 40-ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്നു. ഈ സത്യാവസ്ഥകളെല്ലാം ഒറിജിനൽ സത്യമാണിത്. പിന്നെ അകലെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയല്ലേ ഞങ്ങളുടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്താണ്. ഇങ്ങനൊരു കുളം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ കുടിവെള്ളം, ഈ പ്രദേശത്തുള്ളവരുടെ കുടിവെള്ളം ഉപയോഗശൂന്യമായ വെള്ളം ആണ് ഇപ്പോൾ കിട്ടിക്കിടക്കുന്നത്, അതും കൂടെ ഇല്ലാതെ വരും. തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ മീനടം പഞ്ചായത്ത് താൽക്കാലികമായി പണി നിർത്തിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. അയ്മനം പഞ്ചായത്തിലെ വലിയമട ഫ്രണ്ട് ടൂറിസം പദ്ധതിയും ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലും നാടിന് സമർപ്പിച്ചു. കോവിഡാനന്തരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായത് കേരളത്തിലാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ട അയ്മനം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പൂർത്തീകരിച്ച വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതിയുടെയും ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലിന്റെയും ഉദ്ഘാടനം നടന്നു. കോവിഡാനന്തരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായത് കുമരകത്താണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡുണ്ടായത് 2023ലാണ്. കോവിഡാനന്തര കാലത്തെ ട്രെൻഡുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചതാണ് ടൂറിസം മേഖലയെ തുണച്ചതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ കേന്ദ്രമായി കൂടി കുമരകം മാറിക്കഴിഞ്ഞു. കോവിഡിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂം ബുക്കിംഗ് നടന്നത് കുമരകത്താണ്. കുമരകം ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഘട്ടത്തിൽ അതിനെല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് ഉറപ്പു നൽകുകയാണ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞിരിക്കുകയാണ്. 2023ലെ സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന അഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് എണ്ണത്തിലെത്തി 2023 വർഷം എന്നുള്ളതാണ് പ്രത്യേകത. 2,18,71,641 അഭ്യന്തര സഞ്ചാരികളാണ് 2023 നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തിയത്. വലിയമട വാട്ടർ ടൂറിസം സൈറ്റിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. അയ്മനം കുമരകം പാതിരാമണൽ പ്രദേശങ്ങളെ സംയോജിപ്പിച്ച് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ടൂറിസം മേള ജലാശയത്തിനുള്ളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അയ്മനത്ത് വാട്ടർ തീം പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. കുമരകവും അയ്മനവും എല്ലാം ചേർത്ത് പാതിരാമണൽ കൂടി ബന്ധപ്പെടുത്തി ജലാശയത്തിൽ 10 ദിവസക്കാലം നീണ്ടുനിൽക്കുന്ന ടൂറിസം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കായിരിക്കും അത് വരിക. അതിന് സ്ഥിരമായി എല്ലാ വർഷവും നടക്കത്തക്ക രൂപത്തിലും നിരവധി അനവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും രാത്രികൾ മുഴുവൻ വിനോദസഞ്ചാരികൾക്ക് ആഘോഷിക്കാൻ അവസരമൊരുക്കുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള ബോട്ടിംഗ് ടൈപ്പ് റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് അതിൽ ഫുഡ് ഫെസ്റ്റിവലും ഒപ്പം നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രദർശനവും വിപണനവും അതുപോലെ തന്നെ അനുഗ്രഹീതരായ വലിയ കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫെസ്റ്റിവലാണ്
എല്ലാ വർഷവും നടക്കുന്ന ഗ്രൂപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 4.85 കോടി രൂപയിൽ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ വിസ്തൃതിയുള്ള വലിയ മടക്കുളം നവീകരിച്ചാണ് വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പാക്കിയത്. കളർ മ്യൂസിക്, വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഫ്ലോട്ടിംഗ് വാക്ക്വേ, പെഡൽ ബോട്ടിംഗ്, റെയിൻ ഷട്ടർ, ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്കുള്ള കളിയിടം, സൈക്ലിംഗ് ഏരിയ, പൂന്തോട്ടം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനായിരുന്നു നിർമ്മാണ ചുമതല. കുമരകം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.44 കോടി രൂപ ചെലവഴിച്ചാണ് ചീപ്പൊങ്കൽ ഹൗസ് ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടാകെ പ്രതിഷേധം. UDFന്റെ നേതൃത്വത്തിൽ കോട്ടയം ടൗണിലും പൊൻകുന്നത്തും പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജില്ലയിൽ ഉടനീളം പ്രതിഷേധം. UDFന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും യോഗവും നടത്തി. കോട്ടയത്ത് നടന്ന പ്രതിഷേധം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മതവിഭജനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിലൂടെ രാജ്യത്തെ വിഭജിക്കും. മഹാഭാരത യുദ്ധമാണ് BJP ഇവിടെ നടത്തുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അത് രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ, ഈ രാജ്യ സ്വാതന്ത്ര്യത്തിൽ വേണ്ടി സംരക്ഷിച്ചിട്ടുള്ള ആളുകൾ, ഇതിന്റെ രക്തസാക്ഷികളെ അനുസ്മരിച്ചിട്ടുള്ള ആളുകൾ, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്നതാണ്, അവരൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. നിയോജക മണ്ഡലം ചെയർമാൻ അബ്ദുൾ സലാം, KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലംപള്ളി, MP സന്തോഷ് കുമാർ, VK അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PM സലീം, മണ്ഡലം ജനറൽ സെക്രട്ടറി TA ഷിഹാബുദ്ദീൻ, കേരള കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് ലാജി തോമസ്, സിജി രാജൻ, ബിനീഷ് ചെറുവള്ളി, TP രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇല്ലിക്കൽ കല്ലിലേക്ക് ഇനി കാഴ്ചകൾ കണ്ട് ബസ്സിൽ യാത്ര പോകാം. ഇല്ലിക്കൽ കല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാല ബസ് സർവീസ് വ്യാഴാഴ്ച ആരംഭിക്കും. സ്വകാര്യ ബസ്സിൽ ഇല്ലിക്കൽ കല്ലിലേക്ക് ഒരു യാത്ര എന്ന അനുഭവം യാഥാർത്ഥ്യമാവുകയാണ്. ഇല്ലിക്കൽ കല്ലുമായി ബന്ധിപ്പിച്ച് കാഞ്ഞിരമറ്റം പാല ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. കുഴിത്തോട്ട് ഗ്രൂപ്പാണ് പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റത്തെയും പാലായെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 കാഞ്ഞിരമറ്റത്ത് മാണിസി കപ്പൻ MLA പുതിയ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. പഴുക്കാക്കാനം മങ്കൊമ്പ് ടെമ്പിൾ ഈരാറ്റുപേട്ട വഴി സർവീസ് പാലായിലെത്തും. പഴുക്കാക്കാനത്ത് നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് ഉള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ എത്തും. ബസ്സിലെത്തി ഇല്ലിക്കക്കല്ലിനെ കണ്ട് ബസ്സിൽ തന്നെ മടങ്ങാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുന്നത്. പാലായിൽ നിന്നും 7:57, 12:20, 4:50 എന്നീ സമയങ്ങളിലും കാഞ്ഞിരം കവലയിൽ നിന്നും രാവിലെ 5:30, 10:05, 2:40 എന്നീ സമയങ്ങളിലുമാണ് ട്രിപ്പ് ആരംഭിക്കുന്നത്. ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുക്കാക്കാനം മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, പാല. വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം നഗരസഭാ വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യാത്ത നഗരസഭ അധികൃതർക്കെതിരെ BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചു. കുടിവെള്ള വിതരണത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് BJP അംഗങ്ങൾ ആരോപിക്കുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ കോട്ടയം നഗരസഭാ പരിധിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിന്റെ നഗരസഭ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ BJP കൗൺസിലർമാർ നഗരസഭ കവാടത്തിൽ പ്രതിഷേധ സമരം നടത്തി. 2023-24 സാമ്പത്തിക വർഷം പദ്ധതിയിൽ 20 ലക്ഷം രൂപ കുടിവെള്ള വിതരണത്തിന് വകയിരുത്തിയത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. വാർഡുകളിൽ ഒന്നും തന്നെ ശുദ്ധജലം എത്തിക്കുന്നതിന് സാധിച്ചിട്ടില്ല. പദ്ധതിയുടെ വിഹിതം കൂടാതെ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം February 7 ലക്ഷം രൂപയും March 12 ലക്ഷം രൂപയും April 17 ലക്ഷം രൂപയും തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. പ്രതിഷേധ യോഗം BJP പാർലമെന്ററി പാർട്ടി ലീഡർ കൗൺസിലർ വിനു ആർ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവ് പ്രകാരം കൗൺസിലിൽ എടുത്ത തീരുമാനം പോലും നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ഫയലുകൾ മുന്നോട്ട് നീക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ 20 ലക്ഷം രൂപ കുടിവെള്ള വിതരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നടത്തേണ്ട ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥര്
ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഫയലുകൾ തണുപ്പാക്കാതെ താഴ്ത്തിട്ടുള്ള ക്ലർക്കുമാരെ ഉപയോഗിച്ച് ഫയലുകളിൽ കുറിപ്പ് എഴുതിക്കൊണ്ട് ഒരു രീതിയിലുമുള്ള കുടിവെള്ള വിതരണം നടത്തില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന അവസ്ഥയാണ് നഗരസഭയിലുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശങ്കരൻ, കൗൺസിലർമാരായ അനിൽകുമാർ ടി ആർ, ബിജുകുമാർ പി എസ്, ദിവ്യ സുജിത് എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കോട്ടയം നഗരസഭാ സെക്രട്ടറിയെയും ചെയർപേഴ്സണെയും കണ്ട ആവശ്യവും പ്രതിഷേധവും അറിയിച്ചു. ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി ടാങ്കറിൽ കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ വിജയത്തിനായി പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. പുതുപ്പള്ളി നിലയ്ക്കപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. മതാടിസ്ഥാന രാജ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇടതു സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഒരു മാസത്തെ സമയമാണ് കോടതികളിൽ തരികെന്ന് മാത്രമല്ല, ഇന്നലത്തെ സുപ്രധാനമായി ഇന്ന് 5 മണിക്ക് മുമ്പ് എസ് ബി ഐ ഇലക്ഷൻ ബോർഡ് സംബന്ധിച്ച മുഴുവൻ ഡീറ്റെയിൽസും ഇലക്ഷൻ കമ്മീഷന് മുമ്പായി കൊടുക്കുന്ന സുപ്രധാനമായ വിധി കേന്ദ്ര ഗവൺമെന്റ് ഏറ്റ രണ്ടാമത്തെ പ്രകടനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സിപിഐ മണ്ഡല സെക്രട്ടറി ടി പി പ്രദീപ് കുമാർ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് ബെന്നി കുര്യൻ, അജിത്, പ്രമോദ് കുര്യാക്കോസ്, ലോപ്പസ് മാത്യു, റജി സക്കറിയ, സുഭാഷ് പി വർഗീസ്, കെ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. മണർകാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ 111 വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം സ്കൂളിൽ 19 വർഷം സേവനം അനുഷ്ഠിച്ച സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശൈലജ പി കെയ്ക്ക് യാത്രയയപ്പും നൽകി. സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ സി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷയായി. മുൻകാല അധ്യാപിക അമ്മണി ടീച്ചറിനെ ആദരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് രവീന്ദ്രൻ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഒരു തലമുറന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒട്ടനവധി പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് അടച്ചുപൂട്ടപ്പെട്ടു പോകേണ്ട എത്രയോ സ്കൂളുകൾ ഇന്ന് ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. കേരളത്തിൽ ഇത്തവണ ചക്ക ഉൽപാദനം കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. ഇതോടെ അന്യസംസ്ഥാനങ്ങളിലേക്ക് ചക്ക കയറ്റി അയക്കുന്നതും കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ചക്ക ഉൽപ്പന്നത്തിൽ കാര്യമായ കുറവ് കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. മുൻവർഷങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നതിനും 3-ൽ 1 മാത്രമാണ് ഇത്തവണ കയറ്റി അയക്കാൻ കഴിഞ്ഞതെന്ന് വ്യാപാരികൾ പറയുന്നു. ഉത്തർപ്രദേശ്, ന്യൂഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിപണികളിലേക്കാണ് ചക്ക വ്യാപകമായി കൊണ്ടുപോകുന്നത്. പ്രത്യേകമായ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ഈ വർഷം ചക്ക കൃഷി ചെയ്തിരുന്ന കർഷകർ അവർ ഉൽപാദനത്തിൽ വളരെയധികം കുറവ് നേരിട്ട് അനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കർഷകരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ ഈ കേരളത്തിൽ സുലഭമായിരുന്ന, നാളിതുവരെ സുലഭമായിരുന്ന ചക്കയ്ക്ക് വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ ചക്ക അന്വേഷിച്ച് ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്ന് അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്ന അന്വേഷികൾക്ക് അല്ലെങ്കിൽ ഈ ചക്കപ്പഴം തേടി വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഇത് കൊടുക്കുവാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഒരു ഇടിവ് നേരിട്ടിരിക്കുക. കേരളത്തിൻ്റെ കാലാവസ്ഥാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് കാരണമെന്നൊരു സംശയം. ദിവസവും 200 ടൺ ചക്ക അയച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 60 ടൺ ചക്ക മാത്രമാണ് അയക്കുന്നത്. കൃഷിയിടങ്ങളിൽ എത്തി പാകമാകാത്ത ചക്ക ശേഖരിച്ചു കൊണ്ടുപോകും. പ്രധാനമായും പെരുമ്പാവൂരിലേക്കാണ് ഇവ എത്തിക്കുക. പെരുമ്പാവൂരിൽ നിന്നാണ് യു പി അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടുന്നത്. 4 ദിവസത്തിനുള്ളിൽ ഇതര സംസ്ഥാനങ്ങളിലെ പച്ചക്കറി ചന്തകളിൽ ഇവ എത്തിക്കും. വിളയാത്ത ചക്കയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഇവിടങ്ങളിൽ പച്ചക്കറി വിപണിയിലാണ് ചക്കയ്ക്ക് ഏറെ ആവശ്യക്കാരുള്ളത്. വിളഞ്ഞ ചക്ക കൂട്ടത്തിലുണ്ട് െങ്കിൽ അവ തിരിഞ്ഞ പ്രാദേശിക വിപണികളിൽ വിൽക്കും. മൂത്ത ചക്ക ശേഖരിച്ച വഴിയോര വിപണി വഴിയും വിറ്റഴിക്കുന്നുണ്ട്. ഇത് പഴമായും പച്ചയ്ക്കും വിൽക്കും. ഉപ്പേരി തയ്യാറാക്കി വിൽക്കുന്നവർക്കും പാകമായ ചക്ക ആവശ്യമുണ്ട്. കിലോയ്ക്ക് 10-ഉം 15-ഉം ഇടയിലാണ് ചക്കയുടെ ശരാശരി വില. ന്യൂസ് ബ്യൂറോ പാലാ. അറിയിപ്പ്.
എംജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബയോസയൻസ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന ഗവേഷണ പ്രോജക്റ്റിൽ റിസർച്ച് ഫെലോ തസ്തികയിൽ നിയമനത്തിനുള്ള ഇന്റർവ്യൂ 14 പകൽ 3 നടക്കും. മൈക്രോബയോളജിയിലോ ബയോടെക്നോളജിയിലോ 80% അതിലധികമോ മാർക്കോടെ MSc നെറ്റ് അല്ലെങ്കിൽ ഗേറ്റുമാണ് യോഗ്യത. പ്രായപരിധി 26 വയസ്സ്. പ്രതിമാസം 22,000 രൂപയാണ് ഫെലോഷിപ്പ് തുക. 2 വർഷമാണ് പ്രോജക്ട്. ഫോൺ 9847-90119-49. കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ കരാർ അടിസ്ഥാനത്തിലുള്ള തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ MTech, MEE എന്നിവർ ഉള്ളവർക്കും പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷനോട് കൂടിയ MBA അല്ലെങ്കിൽ PGDM, PGDBM ഉള്ളവർക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 0484-286-2521. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചട്ടം ലംഘിച്ച് കുടിവെള്ളത്തിനായി പുതുപ്പള്ളി പഞ്ചായത്തിൽ കുളം പണിത് മീനടം പഞ്ചായത്ത്. പുതുപ്പള്ളി പഞ്ചായത്ത് അധികൃതർ വിവരമറിഞ്ഞത് നാട്ടുകാർ പരാതിയുമായി എത്തിയപ്പോൾ കുളം നിർമ്മാണം തടഞ്ഞു. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് അയ്മനം. അയ്മനം വലിയമട ഫ്രണ്ട് ടൂറിസം പദ്ധതിയും ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലും നാടിന് സമർപ്പിച്ചു. അയ്മനത്ത് വാട്ടർ തീം പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നാടാകെ പ്രതിഷേധം. ശക്തമായ പ്രതിഷേധവുമായി UDF രംഗത്ത്. മഹാഭാരത യുദ്ധമാണ് BJP രാജ്യത്ത് നടത്തുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.